ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മോഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരീക്ഷ ഇങ്ങെടുക്കാറായിട്ടുണ്ടല്ലേ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാരെ ഗണിതം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് കേട്ടോ ഗണിതത്തിൽ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡൽ ആണ് ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക നന്നായിട്ടന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ ഓക്കെ മക്കളെ കൂട്ടുകാർക്കുള്ള ആദ്യത്തെ പ്രവർത്തനം കുളം ചിത്രം നോക്കാം കണ്ടെത്താം അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചറ് നിങ്ങളടുത്ത് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്തരത്തിൽ നമുക്ക് മുന്നൊരു വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമുക്കവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ചിത്രത്തിലാണ് മക്കൾ അവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് വലിയ തവളയ്ക്ക് നിറം നൽകൂ അപ്പോൾ ചിത്രം നോക്കിയാൽ തന്നെ മക്കൾക്ക് അറിയാം ഒന്നിൽ കൂടുതൽ തവളകൾ ചിത്രത്തിലുണ്ട് അല്ലേ ചെറുതും വലുതുമായിട്ട് ആയിട്ട് അപ്പം അതിൽ വലുതിനാണ് നിറം നൽകേണ്ടത് കേട്ടോ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലുത് ചെറുതൊക്കെ ഒരു ചിത്രം തരുന്ന സമയത്ത് മക്കൾക്ക് കണ്ടെത്താനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം അതേ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വലിയ തവളക്ക് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മീനുകളാണോ ആമകളാണോ കൂടുതൽ കൂടുതലുള്ളവയെ ഒരു വട്ടത്തിലാക്കൂ അപ്പം മീനുകൾ കുളത്തിലും ഉണ്ട് ആമകൾ കരയിലുണ്ട് ഉണ്ട് അല്ലേ അപ്പം കൂടുതൽ എണ്ണം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവയെ വട്ടത്തിനുള്ളിലാക്കാനാണേ നോക്കിക്കുക മക്കളെ മീനുകൾ മൂന്നെണ്ണമാണുള്ളത് അല്ലേ എണ്ണം ഉണ്ട് നോക്കിക്കേ അഞ്ചെണ്ണം ഉണ്ട് അപ്പം ഏതാണ് വലിയ കൂട്ടം ആമയാണ് ആമയാണല്ലേ അപ്പം മക്കൾ ആമയുടെ കൂട്ടത്തെ വേണം ഇതുപോലെ വട്ടത്തിനുള്ളിലാക്കാനേ അടുത്ത കോശി നോക്കിക്കേ രണ്ട് അണ്ണാന്മാരെ കണ്ടോ മരത്തിൻ്റെ താഴെയുള്ള അണ്ണാന് നിറം നൽകൂ അപ്പം രണ്ട് അണ്ണാന്മാരുണ്ട് അല്ലേ മരത്തിൻ്റെ മുകളിലും ഒരു അണ്ണാൻ കുഞ്ഞിരിപ്പുണ്ട് താഴെയും ഇരിപ്പുണ്ട് അപ്പം താഴെയുള്ള ആൾക്കാണ് നിറം നൽകാനായിട്ട് പറഞ്ഞത് അപ്പം മക്കള് ഇതുപോലെ നിറം നൽകണം നൽകണോട്ടോ അടുത്തത് പറഞ്ഞു നോക്കിക്കേ കുളത്തിന്റെ അകലെയുള്ള മരത്തിന് നിറം നൽകൂ അപ്പം കുളത്തിനടുത്തായിട്ടും അകലെയായിട്ടും മരമുണ്ട് അല്ലേ അപ്പം മക്കൾ എന്ത് ചെയ്യണം അകലെയുള്ള മരം കണ്ടെത്തിയിട്ട് ഇതേ കണക്ക് നിറം നൽകണം നൽകണോട്ടോ ഓക്കെ മക്കളെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലേ ഇനി അതുപോലെയുള്ള മറ്റൊരു പ്രവർത്തനം കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ടീച്ചർ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കേണ്ടതായിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ടീച്ചർ മലയാളത്തിലും ചോദ്യം പറയാം കേട്ടോ നോക്കിക്കേ മക്കളെ നമുക്ക് നേരത്തത്തെ പോലെ തന്നെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അതിലാദ്യം മക്കളെടുത്ത് പറഞ്ഞത് കളർ ദി ടോളസ്റ്റ് ട്രീ എന്നാണ് പറഞ്ഞത് അതായത് ചിത്രത്തിൽ ഉയരം കൂടിയ മരത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളത് കണ്ടെത്തിയിട്ട് ചെയ്യണം കേട്ടോ അടുത്തത് ഡ്രോ മാംഗോസ് ഓൺ ദി ട്രീ നിയർ താര അതായത് അവിടെ ഇരിക്കുന്ന കുട്ടിയുടെ പേരാണ് താര കേട്ടോ അപ്പം താരയുടെ അടുത്തുള്ള മരത്തിൽ മാങ്കോസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ മാങ്ങ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത് നോക്കിക്കേ സർക്കിൾ ദി ബനാന ബഞ്ച് വിത്ത് മോർ ബനാനാസ് അതായത് മക്കൾക്ക് അവിടെ വാഴയുടെ ചിത്രം കണ്ടോ അതിൻ്റെ മുകളിൽ എന്തുണ്ട് വാഴക്കുലയുണ്ട് അല്ലേ അപ്പോൾ കൂടുതൽ എണ്ണമുള്ള വാഴക്കുല കണ്ടെത്തിയിട്ട് അതിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്തത് നോക്കിക്കേ കളർ ദി ഫ്രൂട്ട്സ് ഇൻസൈഡ് ദി ബാസ്ക്കറ്റ് അതായത് അവിടെ ഒരു കുട്ട തന്നിട്ടുണ്ട് അല്ലേ അപ്പം കുട്ടയ്ക്ക് അകത്തുള്ള ഫ്രൂട്ട്സിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കുട്ടയ്ക്ക് അകത്തും പുറത്തും ഉണ്ട് പക്ഷേ അകത്തുള്ള ഫ്രൂട്ട്സിന് മാത്രമേ നിറം നൽകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അടുത്ത കുശി നോക്കിക്കേ കളർ ദി ബിഗ് ഫ്രൂട്ട് ദാറ്റ് ഫെൽ ഡൗൺ അതായത് താഴെ വീണ് കിടക്കുന്നതിൽ വലിയ ഫ്രൂട്ടിന് വലിയ പഴത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മക്കൾ എന്തെങ്കിലും താഴെ വീണ് കിടക്കുന്ന ആ ഒരു ചക്കക്ക് വേണം നിറം നൽകാനായിട്ട് കേട്ടോ ഓക്കെ മക്കളെ വളരെ ഈസി ആയിരുന്നു അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് കമൻ്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കരുതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ചക്കച്ചുളകൾ ടീച്ചർ ഇംഗ്ലീഷിൽ ആദ്യം ക്വസ്റ്റ്യൻ പറയാം കേട്ടോ അതിന് മലയാളത്തിൽ പറയേ ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് അപ്പോൾ നമുക്ക് താഴെ ഓരോ കൂട്ടുകാരും കഴിച്ചിട്ടുള്ള ചക്കച്ചുളകയുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം ഓരോരുത്തരും എത്ര വീതം കഴിച്ചു എന്നുള്ളത് എണ്ണിയിട്ട് തന്നിട്ടുള്ള ഒരു ബോക്സിൽ എഴുതണേ ആദ്യം നോക്കിക്കേ മക്കളെ മുതലെയാണ് അല്ലേ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ട് മക്കളൊന്ന് എണ്ണി നോക്കിക്കേ ഒൻപത് ചക്കച്ചുളകളുണ്ട് കേട്ടാ അടുത്തത് ആമയാണ് ആമ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ട് എണ്ണി നോക്കൂ ആറെണ്ണമാണുള്ളത് കേട്ടോ മക്കൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എണ്ണം കൃത്യമാണോ എന്നുള്ളത് ഒന്ന് നന്നായിട്ട് എണ്ണി നോക്കുക കേട്ടോ ഓക്കെ മക്കളെ ബാക്കിയുള്ള കൂട്ടുകാരെത് കൂടി നോക്കിക്കേ അടുത്തത് ആരാണ് ഞണ്ടാണല്ലേ ഞണ്ടിൻ്റെ കയ്യിൽ എത്ര ചക്കച്ചുളയേ ഉള്ളൂ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെയോ തവളയുണ്ട് തവളയുടെ കയ്യിലോ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ മക്കളെ അപ്പം നമ്മൾ ഓരോ കൂട്ടുകാരുടെയും കയ്യിലുള്ള ചക്കച്ചൊളികളുടെ എണ്ണം കണ്ടെത്തി അല്ലേ ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഹൗ മെനി ആർ ദർ ഇൻ ദി ലാർജസ്റ്റ് ഗ്രൂപ്പ് അതായത് ഏറ്റവും കൂടുതലുള്ള കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ആരുതാ മക്കളെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ മുതലയുടേതാണല്ലേ അവൻ്റെ കയ്യിൽ എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒൻപതെണ്ണം ഉണ്ടായിരുന്നു അപ്പം മക്കൾ അതവിടെ എഴുതി കൊടുക്കണം കേട്ടോ ഓകെ മക്കളെ അപ്പം നല്ല ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അതിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ നോക്കിക്കുക മക്കളെ ഹോ ബോർഡ്സ് റീഡ് ദി കിവൺ നമ്പേഴ്സ് ആൻഡ് ഗിവ് ഡിഫറെൻ്റ് കളേഴ്സ് ടു ദി ബോർഡ്സ് എന്താണ് മക്കളെ പ്രവർത്തനത്തിൻ്റെ പേര് അതാ തോണി എന്നതാണ് അല്ലേ എണ്ണം നോക്കി തോണികൾക്ക് നിറ നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് താഴെ ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഓരോ നമ്പേഴ്സും തന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ആ നമ്പർ നോക്കിയിട്ട് ആ എണ്ണത്തിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കുറേ തോണികളുടെ ചിത്രങ്ങൾ കൂടി തന്നിട്ടുണ്ട് ആ ഒരു തോണികൾക്ക് നിറം നൽകണേ അപ്പം നോക്കിക്കേ നമുക്ക് ചിത്രത്തിൽ തന്ന കുട്ടിയുടെ കയ്യിൽ എത്ര തോണികളുണ്ട് ഉണ്ട് അല്ലേ അടുത്തത് ഏതാണ് പക്ഷിയുടെ കയ്യിലെത്രമാണ് നമ്പർ ഉള്ളത് മൂന്നെന്നാണ് ഉള്ളത് തത്തയുടെ കയ്യിലോ രണ്ടെന്നാണ് ഉള്ളത് കോഴിയുടെ കൈയിലോ നാലെന്ന് ഉണ്ട് അല്ലേ അപ്പോൾ അതനുസരിച്ച് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള തോണികൾക്ക് നിറം നൽകാനായിട്ട് നോക്കിക്കേ മക്കളെ നിങ്ങൾക്കിതാ ഇതുപോലെ ഒരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വേണം മക്കൾ ഓരോരുത്തരുടെയും എണ്ണത്തിനനുസരിച്ച് നിറം നൽകാനായിട്ട് നമുക്ക് നിറം നൽകി നോക്കാം ആദ്യം കുട്ടിയുടെ കയ്യിൽ എത്ര തോണി ഉണ്ട് അഞ്ച് തോണിയുണ്ട് അല്ലേ അപ്പം നമ്മൾ ഓറഞ്ച് നിറത്തിലാണ് അഞ്ച് തോണിക്ക് നിറം നൽകിയിട്ടുള്ളത് കേട്ടോ അടുത്തത് കിളിയുടെ കയ്യിൽ മൂന്നെണ്ണമാണ് ഉള്ളത് അപ്പം നമ്മൾ ചുവപ്പ് നിറത്തിലാണ് മൂന്നെണ്ണം കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് തത്തയാണ് തത്തയുടെ കയ്യിൽ രണ്ടെണ്ണമാണ് നമ്പർ ഉള്ളത് അപ്പം നമ്മൾ മഞ്ഞ നിറത്തിൽ രണ്ട് തോണികൾക്ക് നിറം നൽകി നൽകിയില്ലേ അവസാനം കോഴി കോഴിയുടെ കയ്യിൽ നാലെന്നാണ് നമ്പർ ഉള്ളത് അല്ലേ അപ്പൊ നമ്മൾ നാലെന്നുള്ളത് നീല നിറത്തില് നാല് തോണികൾക്ക് നിറം നൽകിയിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടെ നോക്കിക്കേ ഏറ്റവും കുറവ് തോണി എടുത്തതാര് ആർക്കാണ് മക്കൾ ഏറ്റവും കുറവ് തോണി ഉള്ളത് തത്തക്കാണ് അല്ലേ അപ്പൊ മക്കൾ തന്നിട്ടുള്ള കുളത്തില് തത്ത എന്ന് വേണം എഴുതി ചേർക്കാനായിട്ടേ ഓക്കെ മക്കളെ അടുത്ത കൊച്ചി നോക്കിക്കേ പൂക്കൾ രവിക്ക് കിട്ടിയ പൂക്കളെ വട്ടത്തിലാക്കാം നോക്കിക്കേ മക്കളെ രവിക്ക് ചെമ്പരത്തി പൂവാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ എത്ര എണ്ണമാണെന്നുള്ളത് നമുക്കവിടെ തന്നിട്ടുണ്ട് എത്രയാണ് നാല് ചെമ്പരത്തി പൂവാണ് അല്ലേ അപ്പം മക്കളെന്ത് ചെയ്യണം ചെമ്പരത്തിപ്പൂവിൻ്റെ കൂട്ടങ്ങളിൽ നിന്ന് നാലെണ്ണം എടുത്തിട്ട് അതിനെന്ത് ചെയ്യണം വട്ടത്തിനുള്ളിലാക്കണം അടുത്തത് ഏതാണ് മുല്ലപ്പൂവാണ് അല്ലേ മുല്ലപ്പൂവ് എത്ര എണ്ണമാണ് മക്കളെ ആറെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം മക്കൾ തന്നിട്ടുള്ള കൂട്ടത്തിൽ ആറെണ്ണം കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കണേ അടുത്തത് റോസാപ്പൂ റോസാപ്പൂ എത്ര ാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നെണ്ണാണ് അല്ലേ അപ്പൊ മൂന്നെണ്ണത്തിനെ മക്കള് വട്ടത്തിനുള്ളിലാക്കാം ആക്കി നോക്കാം ഇതാ ഇതേ രീതിയിൽ വേണം വട്ടത്തിനുള്ളിലാക്കാനായിട്ടെ അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ ഏത് പൂവാണ് രവിക്ക് കൂടുതൽ കിട്ടിയത് ഏത് പൂവാണ് മുല്ലപ്പൂ ആണ് അല്ലേ മുല്ലപ്പൂ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതല്ലേ ഏറ്റവും വലിയ സംഖ്യ ഓക്കെ മക്കളെ അപ്പൊ അവിടെ മക്കള് മുല്ല എഴുതണം എഴുതണോട്ടോ അടുത്ത നോക്കിക്കേ രവിക്ക് കിട്ടിയ പൂക്കളുടെ എണ്ണത്തെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കൂ അപ്പൊ നമുക്ക് ഏതൊക്കെ എണ്ണമാണ് അവളെ തന്നിട്ടുള്ളത് നാല് ആറ് മൂന്ന് എന്നതാണ് അല്ലേ ഏറ്റവും വലുത് ആറാണ് പിന്നെ ഏത് വരും നാല് വരും അതിനുശേഷം മൂന്ന് വരും അല്ലേ അപ്പൊ ഇതേ രീതിയിൽ വേണം മക്കള് ക്രമപ്പെടുത്തി എഴുതാനായിട്ട് ഓക്കെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മഞ്ഞപ്പന്തും നീലപ്പന്തും പന്തുകൾക്ക് നീലയും മഞ്ഞയും നിറം നൽകി എണ്ണി എഴുതൂ അപ്പം നമുക്ക് അവിടെ ഒരുപാട് പന്തുകൾ തന്നിട്ടുണ്ട് അല്ലേ പന്തുകൾക്ക് ഏതൊക്കെ നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് നീലയും മഞ്ഞയും നിറമാണ് നൽകേണ്ടത് അപ്പം മക്കൾക്ക് ഇഷ്ടപ്പെട്ട എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിറങ്ങൾ നൽകാവുന്നതാണേ ആദ്യം നോക്കിക്കാൻ മക്കളെ നീലപ്പന്ത് അല്ലേ നീലപ്പന്ത് താരയുടെ കയ്യിലുള്ള നീലപ്പന്തിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് രണ്ടെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മഞ്ഞ പന്ത് ബാക്കി എത്ര എണ്ണം ഉണ്ടായിരിക്കും മക്കളെ ആകെ മൊത്തം അഞ്ച് പന്തുകളാണുള്ളത് അത് രണ്ടെണ്ണം നീലപ്പന്തായാൽ ബാക്കി എത്ര പന്തുകൾക്ക് മക്കൾക്ക് മഞ്ഞ നിറം നൽകാനാവും മൂന്ന് പന്തുകൾക്കാണ് അല്ലേ അപ്പം അവിടെ ഏത് സംഖ്യ എഴുതണം മൂന്നന്ന് വേണം എഴുതാനായിട്ട് ഇതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരുത്തും മക്കൾ കണ്ടെത്തണം കേട്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മളത് അവിടെ രണ്ട് പന്തുകൾക്ക് നീല നിറവും മൂന്ന് പന്തുകൾക്ക് മഞ്ഞ നിറവും നൽകിയിട്ട് എണ്ണവും നമ്മൾ അവിടെ എഴുതി അല്ലേ അടുത്ത കൂട്ടുകാർ നോക്കിക്ക മക്കളെ ലീനയാണ് കേട്ടോ ലീനയ്ക്ക് നമ്മൾ ഒരു നീലപ്പന്തും അതുപോലെ തന്നെ നാല് മഞ്ഞ പന്തുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അതേ അതിനനുസരിച്ച് നിറവും നൽകി അവിടെ കുളത്തിൽ എഴുതുകയും ചെയ്തു അല്ലേ അടുത്ത നോക്കിക്ക മക്കളെ ആണ് ബിനുവിൻ്റെ അടുത്ത് മൂന്ന് നീലപ്പന്തും രണ്ട് മഞ്ഞപ്പന്തും ഉണ്ട് അടുത്തത് ആമിന ആമിനയുടെ കയ്യിൽ നാല് നീലപ്പന്തും ഒരു മഞ്ഞപ്പന്താണ് ആണുള്ളത് അല്ലേ അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ നിറം നൽകിയിട്ട് എണ്ണം എഴുതാവുന്നതാണേ അതിൽ തന്നെയുള്ള മറ്റൊരു ദോശം നോക്കിക്കേ അനുവിന് കിട്ടിയത് നാല് പന്തുകളാണ് നോക്കുമ്പോൾ നീല നീലപ്പന്തും മഞ്ഞപ്പന്തും തുല്യം ചിത്രം വരയ്ക്കാമോ എന്താണ് മക്കളെ പറഞ്ഞത് അനുവിന് നാല് പന്തുകളാണ് കിട്ടിയിട്ടുള്ളത് നോക്കിയ സമയത്ത് എന്താണ് നീലപ്പന്തിൻ്റെയും മഞ്ഞപ്പന്തിൻ്റെയും എണ്ണം തുല്യമാണ് അല്ലേ അപ്പോൾ ഓരോന്നും എത്ര വിധമായിരിക്കും രണ്ടെണ്ണം വിധമായിരിക്കും അല്ലേ അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ ചിത്രം വരയ്ക്കേണ്ടത് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഗണിതം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ പിന്നെ അറിയാലോ മകൾക്ക് ഉദ്ഘ്രഥനം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗണിതത്തിലെയും മലയാളത്തിലെയും ചോദ്യങ്ങൾ മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കേണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗണിതം മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മലയാളം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം